ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ലേ പാട്ടിയാല ചിക്കൻ കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലാണ്. ഇത് ചപ്പാത്തിൻ്റെപ്പരും എന്താ പറയുക പത്തലിൻ്റെപ്പരും ഒരിൻ്റെപ്പരും എല്ലാത്തിൻ്റെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ചെയ്യുന്നത് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു പാർട്ടി സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലും കൂടി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ പാട്ടിയാല ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിനി. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 teaspoon മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2.5 teaspoon മുളക് പൊടി, 2.5 teaspoon മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ 1.5 kg ചിക്കന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ആ ഒരു 1/2 tablespoon ഇട്ട് കൊടുക്കേണ്ടത്. 1/2 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് തൈരാണ്. തൈര് ഒരു 1/2 cup തൈരാണ് വേണ്ടത്. അപ്പോൾ 1/2 cup തൈര് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈരും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്, കുരുമുളക് പൊടി. അപ്പോൾ ഞാനത് ഇടാൻ മറന്നുപോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇട്ടിന്. അത് ഞാൻ കാണിച്ചു തരാം ഇടുമ്പം തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 1/4 teaspoon കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം മറന്നുപോയതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കുമ്പോൾ ഇത് നല്ല മസാലയെല്ലാം പിടിച്ചിട്ട് ആയിക്കോളും. നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം അരിയുമ്പോൾ. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 3/2 teaspoon ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് 1 tablespoon വെളുത്തുള്ളി ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചതും 1 tablespoon ഇഞ്ചി ചെറുങ്ങനെ മുറിച്ചതും അത് രണ്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വാട്ടുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടൊന്ന് കളറെല്ലാം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ഞാൻ 4 ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ 4 ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കണ്ടോ. ഇതേപോലെ ഇങ്ങനെ ചെറുങ്ങനെ ചോപ്പ് ചെയ്തതാണ്. ചോപ്പറിൽ വെച്ചിട്ട് ആക്കിയതാണ് കേട്ടോ ഇത്. 4 medium sized ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഉപ്പുള്ളതാണ്. അപ്പോൾ കുറേ എല്ലാം ഉപ്പിട്ട് എടുത്തിരുന്നാൽ ഉപ്പ് അധികമായി പോകും. അപ്പോൾ കണക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് വാട്ടുക കേട്ടോ. നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അടിഞ്ഞിട്ട് വെള്ളം കീറിയ പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴുള്ള ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പോൾ ഇത് ആ കളറെല്ലാം മാറി ഉള്ളിയെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി 2 തക്കാളി, 2 വലിയ തക്കാളിയാണ്. അതും ചെറുങ്ങനെ ഒന്ന് മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഈ തക്കാളി വേകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. ഒരു 2-3 minutes ഒന്ന് അടച്ചു വെക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് ഇതിപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇന്നത്തേക്ക് കുറച്ച് പൊടിയെല്ലാം ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 1/4 teaspoon മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 teaspoon മുളക് പൊടിയാണ്. 1/2 teaspoon മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് 3 ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊടിയിലല്ലേ കരിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വാടിയിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ പകുതി ഭാഗം ഉണ്ടല്ലോ, ഈ മസാലേൻ്റെ ഈ പകുതി ഭാഗം വേറൊരു ബൗളിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് പകുതി ഭാഗം മാത്രം ഈ പാത്രത്തിൽ വെച്ചാൽ മതി, ബാക്കി പകുതി ഭാഗം ബൗളിലേക്ക് ആക്കാം. എന്നിട്ട് ഈ ബാക്കി മസാലയിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനില്ലേ, അതിൻ്റെ മസാലയും വെള്ളവും എല്ലാം അടക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഈ മസാലയെല്ലാം നല്ലൊന്ന് മിക്സാകുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിത്
അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കനെല്ലാം ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഫ്ലെയിം. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കണം. ഇതിലേക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു പാൻ എടുത്തിട്ട്. എന്നിട്ട് അതിൻ്റെ തേക്ക് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുങ്ങനെ മുറിച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുങ്ങനെ മുറിച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലൊരു കളറെല്ലാം മാറി വരുന്ന വരെ ഒന്ന് വാട്ടാം. അപ്പോൾ ഇത് കളറെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അതേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി. ഉള്ളി ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കും ഒരു ഉള്ളിയും അതും ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പിടാം, കുറച്ച് ഇടാൻ പറ്റുമോ, ഒരുപാടൊന്നും ഇടേണ്ട, കുറച്ച് ഇട്ടെടുത്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം വാട്ടി കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയും ക്യാപ്സിക്കും ഇടുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഉലുവേൻ്റെ ഇലയില്ലേ, പച്ച ഉലുവേൻ്റെ ഇല, അത് സാധാരണ ചേർക്കും, പക്ഷെ നമുക്കത് കിട്ടാനില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി നമ്മളെ ബാക്കിയുള്ള മസാല എടുത്ത് വെച്ച മസാല ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ആ ഗരം മസാലയും പിന്നെ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമുളകും പോകുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ പൊടിയെല്ലാം ചേർക്കുമ്പോൾ എപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിയെല്ലാം എന്താ പറയുക കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കാഷ്യൂ പേസ്റ്റാണ്. ഞാനൊരു 1/2 കപ്പ് + 2 ടേബിൾ സ്പൂണ് കാഷ്യൂസ് എടുത്തിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നല്ലോണം തന്നെ ഒഴിച്ചു കൊടുക്കുക വെള്ളം. ഇതേ ഒരു പരുവത്തിലാകുന്നവരെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയായിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രേവിയിലേക്ക് ചേർക്കേണ്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് ചേർക്കേണ്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനിലിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടാൽ ചിക്കനെല്ലാം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ഈ ചിക്കനിൽ വെള്ളേക്കാണ്ടാന്ന് ഞാൻ വേവിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മളെ ഈ ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ഉള്ളിയും ക്യാപ്സിക്കവും കാഷ്യൂസും എല്ലാം ആക്കിയിട്ടുള്ള ഈ ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് പതച്ച് വരണം, നല്ല കട്ടിയാണോ അവരൊന്ന്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഈ ഗ്രേവി ഉണ്ടാകുക, നല്ല തിക്കായിട്ടാണ് ഉണ്ടാകുക. പിന്നെ നിങ്ങൾക്ക് ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളയിക്കുക. പക്ഷേങ്കിൽ ഈ പാട്ടിയാല ചിക്കൻ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ മുറിച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചതും അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഇറക്കാനാകുന്ന ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല പതച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുന്നതിന് പിന്നെയും തിക്കാണ് കഴിയുക. അപ്പോൾ പാട്ടിയല്ല ചിക്കൻ എന്ന് പറയുന്നത് നല്ല തിക്ക് ഗ്രേവിയാണ് ഉണ്ടാകാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കസൂരിമേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാട്ടിയാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ടേ ചെയ്യാൻ പറ്റൂ. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ എപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രഷ് ക്രീം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടാൻ പറ്റില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇത് നല്ല തിക്കാണ്. ഇനി ഇത് വെക്കുന്നതിന് പിന്നെയും നല്ല തിക്കായിട്ട് വരിക കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെയും പൂരീൻ്റെയും പത്തലിൻ്റെ നെയ്പ്പത്തലിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്താ പറയുക പാർട്ടിക്കും എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്പുറം നെയ്പ്പത്തലാണ് കേട്ടോ ഉണ്ടാക്കിനി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിക്കൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.